സോ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചു, ബ്രോ എനിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യണം, ഒരെണ്ണത്തിൽ ഡോൾബി 7.1 എന്നുണ്ട്, ഒരെണ്ണത്തിൽ ഡോൾബി അറ്റ്മോസ് എന്നുണ്ട്, ഞാൻ ഏതെടുക്കും? സ്വാഭാവികമായിട്ട് നമ്മൾ ഏതെടുക്കും? 7.1. ഈ മണ്ഡലം കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. സോ നോർമലി ഈ സറൗണ്ട് സൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് രണ്ട് ചെവിയാണുള്ളത്, ലെഫ്റ്റും റൈറ്റും. അതുകൊണ്ട് ഓഡിയോയ്ക്ക് രണ്ട് ചാനലാണുള്ളത്, ലെഫ്റ്റും റൈറ്റും. സോ നമ്മുടെ ചുറ്റും ഒരു വട്ടം വരച്ചിട്ട് എന്നിട്ട് ഇപ്പുറത്തും അപ്പുറത്തും ഓരോ സ്പീക്കർ വെച്ചിട്ട് ഫ്രണ്ടിലും സബ് ഊഫർ വെച്ച് അത് 2.1. ഈ വട്ടത്തിൽ തന്നെ 5 സ്പീക്കർ വെച്ചിട്ട് ഒരു സബ് ഊഫർ വെക്കുകയാണെങ്കിൽ അത് 5.1. ഇനി കുറച്ചുള്ള റിച്ച് ടീമുകളാണെങ്കിൽ ഈ വട്ടത്തിൽ 7 സ്പീക്കർ വെക്കും, ഒരു സബ് ഊഫറും വെക്കും, അത് 7.1. ഇതാണ് നോർമൽ സറൗണ്ട് സൗണ്ട്. പക്ഷെ ഡോൾബിയിലെ വില്ലാളി വീരന്മാർ ചെയ്തിരിക്കുന്ന പരിപാടി എന്താന്ന് വെച്ചാൽ, ഒരുത്തിനൊരു ബോംബ് മോളി എറിഞ്ഞെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ വട്ടത്തിൽ മാത്രം സ്പീക്കറിലപ്പോൾ നമ്മൾ ശബ്ദം കേൾക്കുന്ന സമയത്ത് രണ്ട് ചെവിയിലും ഒരേപോലെ കേൾക്കുള്ളൂ. അപ്പൊ എങ്ങനെ നമുക്ക് മനസ്സിലാവും അത് മോളിൽ കൂടെയാണ് വരുന്നതെന്ന്? അപ്പോഴാണ് ഡോൾബിയിലെ സയന്റിസ്റ്റുമാർക്ക് വളരെ വലിയൊരു ബുദ്ധി വന്നത്. സോ ആ സയന്റിസ്റ്റുമാർ പറഞ്ഞു, ശരി മോളിൽ കൂടെ വരുന്ന ശബ്ദമല്ലേ നിനക്ക് കേൾക്കണ്ടുള്ളൂ, മോളിൽ നമുക്ക് സ്പീക്കർ വയ്ക്കാം. അതായത് നമ്മുടെ ചുറ്റും മാത്രമല്ല മുകളിൽ കൂടെയും സ്പീക്കർ വരുന്ന സമയത്ത് നമ്മൾക്ക് ഒരു 3D എഫക്ട് കിട്ടും. ഇതുവഴി നമുക്ക് കൃത്യമായിട്ട് സിനിമയിലൊക്കെ ഒരു പ്ലെയിൻ പോകുന്ന സമയത്ത് ആ ഒരു പ്ലെയിൻ മുകളിൽ കൂടെ പോകുമ്പോൾ മുകളിൽ ലെഫ്റ്റിൽ കൂടെയാണോ റൈറ്റിൽ കൂടെയാണോ പോകുന്നത് എന്നുള്ളതെല്ലാം കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഈ ഒരു 3D ഒബ്ജക്റ്റ് ബേസ്ഡ് ഓഡിയോനെയാണ് ഡോൾബി അറ്റ്മോസ് എന്ന് പറയുന്നത്. 64 സ്പീക്കർ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡോൾബി അറ്റ്മോസ് വരും. പിന്നെ എങ്ങനെ നമ്മുടെ സ്മാർട്ട് ഫോണിൽ ഡോൾബി അറ്റ്മോസ്? പറ. എനിക്കറിയാം നിങ്ങൾ കമന്റ് ബോക്സ് ഇതായിരിക്കും കമന്റ് ചെയ്യാൻ പോകുന്നതെന്ന്. സോ സ്മാർട്ട് ഫോണിലുള്ള ഡോൾബി അറ്റ്മോസ് എന്ന് പറയുന്ന ഒബ്വിയസ്ലി ഒരു സോഫ്റ്റ്വെയർ ഫീച്ചറാണ് എന്ന് നമുക്കറിയാം. കാരണം നമ്മുടെ ചുറ്റും 64 സ്പീക്കറുകളൊന്നും ഇല്ല. പക്ഷേ ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ ചെവിയിൽ വെക്കുന്ന ഇയർഫോൺസ് ലെഫ്റ്റും റൈറ്റും മാത്രമുള്ള രണ്ട് സ്പീക്കറിലെ ഇയർഫോൺസിൽ എങ്ങനെ നമുക്ക് ആ ഒരു രീതിക്കുള്ള എഫക്ട് കൊണ്ടുവരാൻ പറ്റുമെന്ന്. സോഫ്റ്റ്വെയറിന്റെ കോഡൊക്കെ പറഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കുന്നതിലും ഭേദം നിസ്സാരമായിട്ടുള്ള ഒരു എക്സാമ്പിൾ വഴി ഞാൻ കാണിച്ചു തരാം. ഞാനത് പറയുന്ന സമയത്ത് നിങ്ങളൊന്ന് കണ്ണടച്ചിട്ട് ശബ്ദം കേട്ടുകൊണ്ട് ഞാൻ എത്ര ദൂരത്തിലാണ് നിൽക്കുന്നത് എന്ന് നിങ്ങൾ ജഡ്ജ് ചെയ്യണം. ഹലോ ഹലോ. ഇനി ഇതേ സംഭവത്തിൽ ഞാൻ ഡോൾബി അറ്റ്മോസ് ഓൺ ആക്കാം, അതിനുശേഷം കണ്ണടച്ചിട്ട് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഹലോ ഹലോ. ഇപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ലേ ഞാൻ എത്ര ദൂരത്തിൽ നിന്നുമാണ് സംസാരിച്ചതെന്ന്. സോ ഈ ഒരു കാര്യം സോഫ്റ്റ്വെയറിലൂടെ കൊണ്ടുവരുന്ന ഒരു പരിപാടി തന്നെയാണ് നമ്മുടെ സ്മാർട്ട് ഫോണിലേക്കുള്ള ഡോൾബി അറ്റ്മോസ് എന്ന് എഴുതിയിരിക്കുന്നത്. ഇപ്പൊ നേരത്തെയും കൃത്യമായിട്ട് നിങ്ങൾക്ക് ഞാൻ എത്ര ദൂരത്തിൽ നിന്ന് സംസാരിച്ചെന്ന് ജഡ്ജ് ചെയ്യാനായിട്ട് പറ്റി. ആൻഡ് ഈ ഒരു പരിപാടിയാണ് സോഫ്റ്റ്വെയർ വഴി നമ്മുടെ ഫോണിലൊക്കെ ഡോൾബി അറ്റ്മോസിലൂടെ കൊണ്ടുവരുന്നത്. സോ നെക്സ്റ്റ് നിങ്ങൾ തിയേറ്ററിൽ പോകുന്ന സമയത്ത് ഡോൾബി അറ്റ്മോസ് വേണോ 7.1 സറൗണ്ട് വേണോ എന്നുള്ളത് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൺ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. അടുത്ത വീഡിയോ കാണാം.